നമസ്കാരം. ഈ രാജ്യം ഏറ്റവും കൂടുതൽ വിഷമത്തോടെ കേട്ടൊരു വിഷയമായിരുന്നു കത്വ സംഭവം. കത്വ സംഭവത്തിൽ 8 വയസ്സായ പെൺകുട്ടിയെ ആർഎസ്എസ് ബന്ധമുള്ളവർ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ മതജാതി ചിന്തകൾക്കപ്പുറം ഒരേപോലെ എല്ലാവരും സഹതപിച്ചതാണ്. ആ വിഷമത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ലീഗിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. കത്വ എന്ന ആ പെൺകുട്ടിയുടെ വേദനയെ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനായ പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ പിരിവെടുത്ത് ആ പൈസ മുക്കി എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തൊരു തോന്നിവാസമാണ് ഈ നാട്ടിൽ നടന്നിരിക്കുന്നത്. അത് നടന്നോ നടന്നില്ലയോ എന്നുള്ളതല്ല, പക്ഷേ ആ ആരോപണത്തെ സാധൂകരിക്കുന്ന പ്രതികരണം നടത്തിയിരിക്കുന്നത് പാണക്കാട് കുടുംബത്തിലെ ഇളമുറക്കാരനായ സെയ്ദ് മൊയ്നലി തങ്ങളാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധ ദിനമായി കാണുന്ന വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കത്വയിലെ പെൺകുട്ടിക്ക് വേണ്ടി പല രീതിയിൽ പിരിവെടുപ്പ് നടന്നത്. അവരെ സഹായിക്കാൻ, ആ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ, അവർക്ക് കേസ് നടത്താൻ, അങ്ങനെ പല പേരിലാണ് MSF ഉം യൂത്ത് ലീഗും ഇക്കാര്യത്തിൽ പിരിവെടുത്തത്. ഈ പണം പിരിച്ച് ഏകദേശം ഒരു വർഷത്തിലേറെയായിട്ടും പണം കൈമാറിയിട്ടില്ല അത്രേ. ഈ പണം എങ്ങോട്ട് പോയെന്ന് ഒരു തെളിവുമില്ല. എത്ര രൂപ ഒരാളെന്ന് മേടിച്ചു എന്നത് സംബന്ധിച്ച് ഒരു കണക്കുമില്ല. കേവലം അന്തരീക്ഷത്തിൽ നിർത്തി സംഭാവനയായി വാങ്ങിക്കൂട്ടിയ പണമാണ്. എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു കണക്കുമില്ല. ഇപ്പോൾ ഈ പണം ഏത് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. ഈ നാട്ടിൽ ലീഗിൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഇതാണ്. കേവലം അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ പേരിൽ പിരിവെടുക്കുക, ആ പണം മുക്കുക, ഇതെന്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നാഴിക്ക് 40 വട്ടം അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിക്കുന്ന ലീഗിൻ്റെ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ തുറന്നു കാട്ടുന്നത് എന്താണ്? KM ഷാജി ആയിക്കോട്ടെ, MK മുനീർ ആയിക്കോട്ടെ, MC കമറുദ്ദീൻ ആയിക്കോട്ടെ, VK ഇബ്രാഹിം കുഞ്ഞായിക്കോട്ടെ, ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി PK ഫിറോസ്. PK ഫിറോസ് ഈ അടുത്ത കാലത്ത് ഇക്കഴിഞ്ഞ നവംബറിൽ ഒരു ബഹുമാളിക അല്ലെങ്കിൽ ഒരു രമ്യഹർമ്മയും പണി കഴിപ്പിച്ചു എന്നൊക്കെ വാർത്തകൾ കാണാനിടയായി. ആ രമ്യഹർമ്മം ഏകദേശം വലിയ ആഡംബരപൂർണമായാണ് അദ്ദേഹവും വീട് നിർമ്മിച്ചിരിക്കുന്നു എന്ന ആരോപണവും അതിശക്തമായി പല മേഖലകളിൽ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അത് വസ്തുതയോ അല്ലയോ എന്നുള്ള കാര്യമല്ല, പക്ഷേ PK ഫിറോസിന്റെ തൊഴിലെന്തെന്ന് ചോദിച്ചാൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനാണ്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷന് എങ്ങനെയാണ് ഇത്രത്തോളം വലിയൊരു വീട് വയ്ക്കാൻ ശേഷി ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ്. അതായത് ആ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം, ഇത്രയും വലിയ രീതിയിൽ ഒരു പിരിവെടുത്തതിന് ശേഷം, ഒരു കണക്കുമില്ലാതെ പിരിച്ചു കൂട്ടിയതിന് ശേഷം അത് മുക്കുമ്പോൾ സ്വാഭാവികമായി ചോദ്യം ഉയരണ്ടേ, അത് എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്തുവോ? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ നിങ്ങൾ പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ പണം പിരിച്ചതിന് ശേഷം നിങ്ങളാൽ അവർക്ക് എന്ത് ഗുണമുണ്ടായെന്ന്, നിങ്ങൾ ആ പണം കൈമാറിയെങ്കിൽ ഏത് രീതിയിലൊക്കെ കൈമാറി എന്നുള്ളത് നിങ്ങൾ ഈ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും പാണക്കാടുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ യൂത്ത് ലീഗിന് ബാധ്യതയില്ലേ എന്നുള്ളതാണ് ചോദ്യം. യാതൊരു തരത്തിലുള്ള ഓഡിറ്റിംഗും ഇല്ല. എല്ലാം തോന്നിവാസം പോലെ കുത്തഴിഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, എന്നിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മേലനങ്ങാതെ ജോലി ചെയ്ത് രമ്യഹർമ്മ്യം പോലും നിർമ്മിക്കാനുള്ള അസാധ്യമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഈ നാട്ടിലെ യൂത്തുകൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പുതുവഴി കാട്ടിക്കൊടുക്കുന്ന ഒരു മാതൃക കൂടിയാണ് PK ഫിറോസ്. അതായത് PK ഫിറോസിന് ഇത്തരത്തിൽ നേടിയെടുക്കാൻ ഒരു യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ ഇരുന്ന് കഴിയുമെങ്കിൽ ഇന്നാട്ടിലെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയം ഒരു തൊഴിലായി കണ്ടെത്താനായിട്ടുള്ള ഒരു മാതൃകയായി മാറുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാദം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയതാരും പുറത്തുനിന്നുള്ളവരല്ല, ഇതിനകത്തുനിന്നുള്ളവരാണ്. ഒരാൾ ലീഗിൽ നിന്ന് വിട്ടുപോയ യൂസുഫ് പടന്നയിലാണ് ഈ വിഷയത്തിൽ ആദ്യം തിരികൊളുത്തിയത്. ഇത് അതിനുശേഷമാണ് മുഖ്യധാരാ മാധ്യമമായ 24ലൂടെ മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ അതേപടി അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പിരിവ് നടന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഈ പണം എങ്ങോട്ട് പോയി എന്ന് പറയാൻ ലീഗ് നേതൃത്വത്തിന് ബാധ്യതയുണ്ട്.
പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ എതിർസ്വരമുയർത്തിയ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി ഒരു അനുരഞ്ജന ചർച്ചയൊരുക്കി എന്നുള്ള വാദഗതികളും മന്ത്രി കെ ടി ജലീലിനെ പോലുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഒരു വിഷയത്തിൽ ഒരു വിവാദം കത്തിപ്പടരുമ്പോൾ അതിൽ ആ മേഖലയിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗം തന്നെ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പി കെ ഫിറോസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പട്ടികയിൽപ്പെടുത്തുക വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ കുറെ നരാധമന്മാർ ചെയ്ത ഈ പ്രവർത്തനത്തെ മുൻനിർത്തി അവരെ സഹായിക്കാനെന്ന വ്യാജ്യനെ നിങ്ങൾ പിരിവെടുത്ത് കൂട്ടി ആ പൈസ വകം മാറ്റി നിങ്ങൾ തന്നെ കൊണ്ടുപോയി പുട്ടടിക്കുന്ന പരിപാടി എത്രത്തോളം മാതൃകാപരമാണ്. നിങ്ങളാണോ നാളെ ഈ നാടിനെ നയിക്കാൻ നിയോഗിക്കപ്പെടേണ്ടവർ? പി കെ ഫിറോസ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഈ ശക്തമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. കത്തോയിലെ ഒരു പെൺകുട്ടിയുടെ പേരിൽ നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മനസാക്ഷി എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അതും പള്ളികളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പിരിവെടുത്തിരിക്കുന്നത്. അവരുടെ നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാരത്തെ വളരെ മഹത്വകരമായ ഒരു കാര്യമായിട്ടാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ കാണുന്നത്. ആ ദിവസത്തെ നന്മ പ്രവർത്തനങ്ങൾ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ കൂടുതൽ അടുപ്പിക്കുമെന്നുള്ള വിശ്വാസവും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ കൊടുത്തിരിക്കുന്ന പിരിവ് ചെറിയ പിരിവൊന്നും ആയിരിക്കത്തില്ല. പലരും കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്നാണ് അന്നത്തെ ഈ വിവാദ സംഭവങ്ങളെ മുൻനിർത്തി പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഫണ്ട് മുക്കി എന്തൊക്കെ ചെയ്തു എന്നുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കും. കത്വ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളെ കൃത്യമായി വിശദീകരിക്കാൻ പാണക്കാട് കുടുംബത്തിലെ തങ്ങളായ ഹൈദരലി ശിഹാബ് തങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരാളാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോ പാർട്ടി ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയിട്ടുണ്ട് എന്നുള്ള ആരോപണം എത്രത്തോളം ശരിയാണ് അല്ല എന്നുള്ള കാര്യത്തെയൊക്കെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ ആരോപണങ്ങൾ ശരിയാകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇഞ്ചി കൃഷി നടത്തി 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചവർ ലീഗിനുള്ളിലുണ്ട്. ഇതോടൊപ്പം തന്നെ അതിസമ്പന്നകളായ ഭാര്യമാരാണ് ഇവരുടെ മറ്റൊരു വരുമാന സ്രോതസ്സെന്നാണ് പലരും പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിലൊന്നും ഈ സമ്പന്നരായ ഭാര്യമാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകകളെ കുറിച്ചൊന്നും ഇവർ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ നിഗൂഢമാക്കുന്നത്. എന്തായാലും പുതിയ വിവാദങ്ങൾ ലീഗിനെ കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്കാക്കുകയാണ്. പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ലീഗ് നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ ലീഗിനുള്ളിലുള്ളവർ, അത് മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ പലരും സംശയത്തിന്റെ നിഴലിലാണ്. പലർക്കും ഇത്രത്തോളം സാമ്പത്തിക സ്രോതസ് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഇത്രത്തോളം ധനാഢ്യരായി എങ്ങനെ മാറുന്നു എന്നുള്ള ചോദ്യവും സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ ലീഗിലെ പല നേതാക്കന്മാർക്കും? അവർ പ്രത്യേകിച്ചൊരു ജോലി ചെയ്യാതെ ഉയർന്നു വരുന്നത് എങ്ങനെയെന്നും പലപ്പോഴും തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പല കോണുകളിൽ നിന്ന് ചോദ്യമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി കെ ഫിറോസ്. പി കെ ഫിറോസിനോടൊപ്പം തന്നെ ഈ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനവുമായി നടന്ന ഫിറോസ് കുന്നുംപറമ്പിന്റെ ജീവിത സാഹചര്യം മാറിയത് കണ്ടാലും ആരും അന്തംവിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലീഗ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്ന മറ്റൊരു നേതാവ് കൂടിയാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. ജോലി ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില പരിശോധിച്ചാൽ ആരും അന്തം വിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെന്ന് ലീഗിൽ നിന്ന് വിട്ടുപോയവർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ലീഗ് നേതാക്കളോട് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. എന്തായാലും കത്തോ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പണപ്പിരിവിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ ലീഗ് നേതൃത്വത്തിന് ബാധ്യസ്ഥതയുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചിട്ട് വന്നുടനെ ആയിരുന്നാൽ കൂടിയും അല്ലെങ്കിൽ ഉടനടി തന്നെ അതിൽ വിശദീകരണം നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ലീഗിന് തന്നെ ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.